വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സിനിമാ സീരിയൽ താരം രമേശ് വലിയശാലയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് മലയാള സിനിമാ സീരിയൽ ലോകം. എപ്പോഴും ചിരിയോടെ മാത്രം കണ്ട, കഴിഞ്ഞ ദിവസം പോലും അഭിനയത്തിൽ സജീവമായിരുന്ന രമേശ് ജീവൻ ഒടുക്കിയത് അക്ഷരാർത്ഥത്തിൽ കൂട്ടുകാരെ പോലും ഞെട്ടിച്ചു. ഇപ്പോഴും എന്തിനാണ് രമേശ് ജീവൻ ഒടുക്കിയതെന്ന് ആർക്കും അറിയാൻ വയ്യ. ഇന്ന് പുലർച്ചെ നടൻ ജീവൻ ഒടുക്കിയത് ഉറ്റ ബന്ധുക്കളെയും ഞെട്ടിച്ചു. ഇപ്പോൾ രമേശിന്റെ ജീവിതത്തെപ്പറ്റിയുള്ള നടൻ ദിനേശ് പണിക്കരുടെ വാക്കുകളാണ് വൈറലായി മാറുന്നത്. ഒരുപാട് പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയായിരുന്നു രമേശ്. അവൻ പോകും മുൻപേ ഞങ്ങൾക്ക് ഒരുമിച്ച് എസ്കേപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഒരുപാട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചാണ് ഞങ്ങളന്ന് പിരിഞ്ഞത്. ഭാര്യയെയും മകളെയും വിളിച്ച് സംസാരിക്കുന്നു. മകനെ വിളിച്ച് എന്നെ കാണിക്കുന്നു. അത്രയും പോസിറ്റീവ് വൈബുള്ള വ്യക്തി എന്തിനാണ് മരണം വരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. വലിയൊരു സാമ്പത്തിക ബാധ്യത അവനുണ്ടായിരുന്നതായി രമേശ് പറഞ്ഞിട്ടില്ല. ചെറിയ ചില പണമിടപാടുകൾ ഉണ്ട്, അത് തീർക്കാൻ കഴിയുന്നത് മാത്രമായിരുന്നു. അവന്റെ മകൻ കാനഡയിൽ പഠിക്കുകയാണ്. അത്രയും സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതത്തിലായിരുന്നു അവൻ. പിന്നെ എന്തിനിത് ചെയ്തു എന്ന ചോദ്യം മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു, ദിനേശ് പണിക്കർ പറഞ്ഞു നിർത്തുന്നു. തനിക്ക് തൻ്റെ ജീവനേക്കാളേറെ അമ്മയെ ഇഷ്ടമായിരുന്നുവെന്ന് മുൻപൊരിക്കൽ അഭിമുഖത്തിൽ രമേശ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും അമ്മയുടെ ഇടപെടലുകൾ കുടുംബത്തിനും തനിക്കും ഏറെ ഗുണകരമായിട്ടുണ്ടെന്നും മുൻപൊരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കാനും പ്രചോദനം അമ്മയായിരുന്നു. 22 വർഷത്തോളമായി സീരിയൽ രംഗത്തുള്ള നടനാണ് രമേശ് വലിയശാല. നാടകരംഗത്തു നിന്നുമാണ് അദ്ദേഹം അഭിനയത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിക്കവെയാണ് നാടകത്തിൽ സജീവമായത്. കോളേജ് പഠനത്തിനു ശേഷം അഭിനയരംഗത്ത് സജീവമാവുകയായിരുന്നു. 3 വർഷം മുമ്പെയാണ് ആദ്യ ഭാര്യ അർബുദത്തെ തുടർന്ന് മരിക്കുന്നത്. പിന്നീട് ജീവിതത്തിൽ ഒരു കൂട്ടുവേണം എന്ന് തോന്നിയപ്പോൾ രമേശ് വീണ്ടും വിവാഹിതനായിരുന്നു. ആ കുടുംബബന്ധം സന്തുഷ്ടകരമായി മുൻപോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് രമേശ് അന്തരിക്കുന്നത്. രമേശിന്റെ ഏകമകൻ കാനഡയിൽ പഠിക്കുകയാണ്. മകന്റെയും മകളുടെയും കാര്യങ്ങൾ പറയുമ്പോൾ രമേശിന് 100 നാവായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മകൻ കാനഡയിൽ നിന്നും വന്ന ശേഷമായിരിക്കും രമേശിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം ഇത്രയും സന്തോഷവാനായ ഈ മനുഷ്യനൊക്കെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള സംശയവും പ്രിയപ്പെട്ടവർ പങ്കിടുന്നുണ്ട്. വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.